നമസ്കാരം ഭാരത്ലേവിലേക്ക് സ്വാഗതം. ബംഗളൂരു സ്ഫോടന കേസിൽ പ്രതിയായി ജാമ്യത്തിൽ കഴിയുന്ന പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനിയുടെ മുൻകാല പ്രസംഗങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വൻ വാക്പോര്. യുക്തിവാദിയും പ്രഭാഷകയും ബിഗ് ബോസ് താരവുമായ ജസ്ല മാടശ്ശേരിയും ആക്ടിവിസ്റ്റും മോഡലും ബിഗ് ബോസ് മോഡ് താരവുമായ ദിയ സനയുമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കൊമ്പുകോർക്കുന്നത്. ജസ്ല മദനിക്കെതിരെ ഇട്ട ഒരു പോസ്റ്റ് പച്ചക്കള്ളമാണെന്നാണ് ദിയ സന അടക്കമുള്ളവർ വാദിക്കുന്നത്. ജോസഫ് ബാഷിന്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടത് എന്ന് മദനി നടത്തിയ പ്രസംഗം കോട്ട് ചെയ്തുകൊണ്ടാണ് ജസ്ല പോസ്റ്റ് ഇട്ടത്. ജോസഫ് ബാഷിന്റെ കൈയല്ല തലയാണ് വെട്ടേണ്ടതെന്ന് മദനി. ഇതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് പറയാൻ കഴിയുമോ? മതം അത്രമേൽ വിഷമായി ഉരുണ്ട് തലയിൽ അടിഞ്ഞുകൂടിയ വർഗീയത പേർന്ന ഒരാൾക്കല്ലാതെ എന്നാണ് ജസ്ല പോസ്റ്റ് ഇട്ടത്. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്നും മദനി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുമാണ് ദിയാസൻ അടക്കമുള്ളവർ വാദിക്കുന്നത്. മൻസൂർ കൊച്ചുകടവ് എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിന്റെ പോസ്റ്റിന്റെ തുടക്കത്തിൽ തന്റേതായ വിമർശനം കൂട്ടിച്ചേർത്താണ് ദിയ ജസ്ലയെ ആക്രമിക്കുന്നതും. ദിയ ഇങ്ങനെ കുറിക്കുന്നു: കള്ളം പറയലും നുണയിലൂടെ വ്യക്തികളെ അധിക്ഷേപിക്കലും ആളുകളെ കബളിപ്പിക്കലും ഈ സ്ത്രീക്ക് പുത്തരിയല്ല. ഞാനും അത് അനുഭവിച്ചതാണ്. ജസ്ല മാടശ്ശേരി ബഹുമാന്യനായ അബ്ദുൾ നാസർ മദനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ആരോപണത്തെ സാധൂകരിക്കാനുള്ള തെളിവ് പുറത്തുവിടുകയോ അല്ലെങ്കിൽ ആ പ്രസ്താവന പിൻവലിച്ച് വസ്തുതകൾ പൊതുസമൂഹത്തെ ധരിപ്പിക്കാനോ ജസ്ല തയ്യാറാവണം. അല്ലാത്ത പക്ഷം ജസ്ലയുടെ അതീവ ഗുരുതരമായ ഈ വ്യാജ ആരോപണത്തിനെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. ആമുഖമായി ഇങ്ങനെ കുറിച്ചുകൊണ്ട് മൻസൂർ കൊച്ചുകടവിലിന്റെ പോസ്റ്റ് ദിയ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമോ അംബേദ്കറൈറ്റുകൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗവും യുക്തിവാദികളും രണ്ട് ചേരിയായി തർക്കം തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജസ്ല മാടശ്ശേരി പറയുന്നതാണ് ശരി എന്ന് തന്നെയാണ്. ജോസഫ് മാഷിനെ അതിഹീനമായി നിന്ദിക്കുന്ന മദനിയുടെ പഴയ പ്രസംഗത്തിന്റെ ക്ലിപ്പിംഗ് അവർ ഹാജരാക്കിയപ്പോൾ പറഞ്ഞ വാക്കുകളിൽ നിന്നും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ തടിയൂരാനാണ് ദിയാസനയും കൂട്ടരും ശ്രമിക്കുന്നത്. അബ്ദുൾ നാസർ മദനി പണ്ട് പുനലൂരിൽ നടത്തിയ ഒരു പ്രസംഗമാണ് യുക്തിവാദികൾ പ്രചരിപ്പിക്കുന്നത്. അതിൽ ജോസഫ് മാഷിനെ അതിഭീകരമായി മദനി നിന്ദിക്കുന്നുണ്ട്. മദനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് എന്താ? ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ബന്ധമല്ല ഈ നിൽക്കുന്ന വിശ്വാസികൾക്ക് പ്രവാചകനുമായിട്ടുള്ളത്. ഭാര്യയോടുള്ള ബന്ധം പോലുമല്ല, മക്കളോടുള്ള ബന്ധം പോലെയല്ല, മാതാപിതാക്കളുമായുള്ള ബന്ധം പോലെയോ രാഷ്ട്രീയ മേലാളന്മാരോടുള്ള ബന്ധം പോലെയോ അല്ല വിശ്വാസികൾക്ക് പ്രവാചകനുമായുള്ള ബന്ധം. തുടർന്ന് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയെയും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരോട് സന്ധിയാകാൻ ഒരിക്കലും വിശ്വാസികളെ കൊണ്ട് കഴിയില്ല എന്നും അതിന് ചൂണ്ടിക്കാട്ടുന്നു. പ്രവാചകനെ അധിക്ഷേപിക്കുന്നത് ന്യൂമാൻ കോളേജിലെ നക്കാപ്പിച്ച വാങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും നാലാംകിട എംബോക്കി പ്രൊഫസറായാലും പത്തനംതിട്ട ചുങ്കപ്പാറയിലെ തെണ്ടി നടന്ന പുസ്തകം വിറ്റ് ആ കാശുകൊണ്ട് അരി വാങ്ങുന്ന ലോഹധാരിയായ പാസ്റ്ററായാലും പൊറുക്കാൻ സാധിക്കില്ല. നബിയെ അധിക്ഷേപിക്കുന്നത് സ്വന്തം പിതാവായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും അതിനെ പൊറുക്കാൻ സാധിക്കില്ല എന്നും മദനി പറയുന്നു. തുടർന്ന് പ്രവാചകനെ അധിക്ഷേപിച്ച സ്വന്തം പിതാവിന്റെ തലവെട്ടിയ കഥയും മദനി പറയുന്നുണ്ട്. മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ച പിതാവിനെ ജിൽജിൽ ശബ്ദത്തോടെ തലവെട്ടിയ പ്രവാചക ശിഷ്യന്റെ കഥയാണ് മദനി പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതും. തല ഫുട്ബോൾ പോലെ പറന്നുവെന്ന വിശേഷണത്തോടെയാണ് മദനിയുടെ പ്രസംഗം. അള്ളാഹുവിന്റെ പ്രവാചകനെ അധിക്ഷേപിച്ചവന്റെ തല പറന്നുപോയി എന്നാണ് മദനി ആവേശത്തോടെ പറയുന്നത്. ഈ വീഡിയോ കണ്ട് നിരവധി പേരുകൾ കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിലുള്ള ഈ പ്രസംഗം കേരളത്തിൽ അന്ന് തന്നെ വലിയ അലയോലുകൾ ഉണ്ടാക്കുകയും ക്ഷേത്രോത്സവങ്ങളെയൊക്കെ മദനി വിമർശിക്കുന്ന വീഡിയോ ഒന്ന് വൈറലായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടില്ല എന്ന് മദനി തന്നെ പിന്നീട് പറയുകയാണ്. പക്ഷേ വിഷ്വലുകൾ കള്ളം പറയാൻ സാധ്യതയില്ല. എന്നാൽ മദനി അന്ന് മുതൽ തന്നെ ഇത്രയും വലിയ മത ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന, മതങ്ങളെ ഇത്രയധികം വിഷം കലർത്തി വെക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന, ഇത്രയധികം പ്രസംഗങ്ങൾ നടത്തിയിരുന്ന, ജനങ്ങളെ സാധാരണ രീതിയിൽ ഈ തരത്തിലേക്ക് ആക്കുന്ന രീതിയിലുള്ള ഉദ്ബോധന പ്രസംഗം നടത്തിയിരുന്ന മദനി കേവലം ഭരണകൂട ഭീകരതയുടെ ഇര മാത്രമാണ് എന്ന് വരുത്തി തീർക്കുന്ന ചില ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം കേരളത്തിലെ മതേതരത്വം പറഞ്ഞു നടക്കുന്ന, മതേതരത്വം ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ചില കപട മതേതരവാദികളും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. നിലവിൽ ഒരു കോടതിയും മദനിയെ ശിക്ഷിച്ചിട്ടില്ല എന്നും മദനിയുടെ കേസുകളൊക്കെ തള്ളിയതാണെന്നും ഒക്കെയാണ് ഇവരുടെ വാദം. പക്ഷെ തെളിവില്ലാത്തതുകൊണ്ടും സംശയത്തിന്റെ ആനുകൂല്യം കിട്ടിയുമാണ് മദനി രക്ഷപ്പെട്ടതെന്ന മറുവാദവും ഇപ്പോൾ ശക്തി പ്രാപിക്കുകയാണ്.